ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൈറ്റ് വിക്ടേഴ്സിൻ്റെ 9-ാം ക്ലാസ്സിൻ്റെ കണക്ക് ഇന്നലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നലത്തെ തന്നിരിക്കുന്ന ഹോം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും സൂപ്പർ ക്വസ്റ്റ്യനും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു ഹോം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ? ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ, എ ബി സി. പി ക്യു എന്ന വര ബി സി എന്ന വശത്തിന് സമാന്തരമാണ്. പി ബി, എ ക്യു, ക്യു സി എന്നിവയുടെ നീളങ്ങൾ കണ്ടുപിടിക്കുക. ദ ലൈൻ പി ക്യു ഈസ് പാരലൽ ടു ദ സൈഡ് ബി സി. ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് പി ബി, എ ക്യു ആൻഡ് ക്യു സി. എ പി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ആൻഡ് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു 1/2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം അല്ലേ. ചോദ്യത്തിൽ എന്തൊക്കെയാണ്? എ ബി സി എന്നൊരു ത്രികോണം തന്നിട്ടുണ്ട്. എ ബിയിലെ ഒരു ബിന്ദുവാണ് പി, അതുപോലെ എ സിയിലെ ഒരു ബിന്ദുവാണ് ക്യു. പിയും ക്യൂവും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പി ക്യു എന്ന വര ബി സി എന്ന വരയ്ക്ക് സമാന്തരമാണ് അല്ലെങ്കിൽ പാരലലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പി ബിയുടെ നീളം എ ക്യുവിൻ്റെ നീളം, ക്യു സിയുടെ നീളം പി ബി എ ക്യുവിന് തുല്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൂടെ തന്നിട്ടുണ്ട്? എ പി ബൈ പി ബി എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 1/2. എന്ന് വെച്ചാൽ എന്താണ്? എ പിയും പി ബിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്, റേഷ്യോ എത്രയാണ്? 1/2. അപ്പം റേഷ്യോ അറിയാമെങ്കിൽ നീളം കണ്ടുപിടിക്കാമല്ലോ. പി ബി എത്രയായിരിക്കും? എ പിയുടെ 2 മടങ്ങായിരിക്കും പി ബി അല്ലേ. അപ്പോൾ എ പി 5 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ പി ബി എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി വേറെന്ത് തന്നിട്ടുണ്ട്? പി ബി എ ക്യുവിന് തുല്യമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പി ബി എ ക്യുവിന് തുല്യമാണ് എങ്കിൽ എ ക്യുവിൻ്റെ നീളം എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഇനി എ പി ബൈ പി ബി എത്രയോ അത് തന്നെ ആയിരിക്കില്ലേ എ ക്യു ബൈ ക്യു സിയും? സമാന്തര വരകൾക്കിടയിലെ വരകളുടെ അംശബന്ധം അല്ലേ, റേഷ്യോ. അതുകൊണ്ട് എ പി ബൈ പി ബി എത്രയാണോ അത് തന്നെയായിരിക്കും എ ക്യു ബൈ ക്യു സി. കാരണം പി ക്യു, ബി സി ഇവ സമാന്തര വരകളാണ്. അപ്പോൾ എ ക്യു ബൈ ക്യു സിയും എന്ത് തന്നെയായിരിക്കും? 1/2 റേഷ്യോയിലായിരിക്കും. അതായത് എ ക്യുവിൻ്റെ 2 മടങ്ങായിരിക്കും ക്യു സി. എ ക്യു 10 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ എ ക്യു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ക്യു സി എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ, 10 ന്റെ 2 മടങ്ങ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ വശങ്ങളുടെയും നീളം കിട്ടി അല്ലേ. എ പി ബൈ പി ബി എത്ര കിട്ടും? 5/10 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1/2. അതുപോലെ എ ക്യു ബൈ ക്യു സിയും 1/2 ആണ്. നമുക്ക് എത്ര കിട്ടി? 10/20 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സമാന്തര വരകൾക്കിടയിലൂടെ കടന്നു പോകുന്ന വരകളുടെ അംശബന്ധം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതായിരുന്നു നമ്മുടെ ഹോം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്തത് എന്താണ് തന്നിരിക്കുന്നത്? സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു സൂപ്പർ ക്വസ്റ്റ്യൻ? ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ, എ ബി സി എന്നൊരു ത്രികോണം. പി ക്യു ആർ എന്നീ ബിന്ദുക്കൾ യഥാക്രമം എ ബി, ബി സി, എ സി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. ചിത്രത്തിൽ 4 ചെറിയ ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കണം. ട്രയാങ്കിൾ പി ക്യു ആർ, ട്രയാങ്കിൾ എ പി ആർ, ട്രയാങ്കിൾ ബി പി ക്യു ആൻഡ് ട്രയാങ്കിൾ സി ക്യു ആർ. ദ പോയിൻറ്സ് പി ക്യു ആൻഡ് ആർ മിഡ് പോയിൻറ്സ് ഓഫ് എ ബി, ബി സി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. പ്രൂവ് ദാറ്റ് ഓൾ 4 സ്മോൾ ട്രയാങ്കിൾസ് ഫോംഡ് ഇൻ ദ ഫിഗർ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എ ബി സി എന്നൊരു വലിയ ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ. ആ ത്രികോണത്തിൻ്റെ, എ ബി സി എന്ന ത്രികോണത്തിൻ്റെ 3 വശത്തിൻ്റെയും മധ്യബിന്ദു, മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി, ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ് ക്യു, അതുപോലെ എ സിയുടെ മിഡ് പോയിൻ്റ് ആണ് ആർ. ഈ മിഡ് പോയിൻറ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ചെറിയ ട്രയാങ്കിൾ പി ക്യു ആർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്?
ഈ നാല് ചെറിയ ത്രികോണങ്ങളും അല്ലേ, ഇവിടെ കളറ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലൂ, റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ. ഈ നാല് ട്രയാങ്കിൾസും എന്താണെന്ന് തെളിയിക്കണം? ഈക്വൽ ആണെന്ന് തെളിയിക്കണം. നമുക്ക് ആദ്യം എ ബി സി എന്ന ട്രയാങ്കിളും എ ബി എ സി എന്നീ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റും മാത്രം എടുക്കാം. അപ്പോൾ എങ്ങനെ വരും ചിത്രം? ഇതാ നോക്കിക്കേ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബിയുടെ മിഡ് പോയിൻറ്റ് പിയും എ സിയുടെ മിഡ് പോയിൻറ്റ് ആറും തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നു, പി ആർ. പി ആറും ബി സിയും തമ്മിൽ എന്താണ്? പി ആർ ബി സിക്ക് സമാന്തരമാണ്, അല്ലെങ്കിൽ പാരലലാണ് അല്ലേ. അതുപോലെ പി ആറിൻ്റെ നീളം എന്തിന് തുല്യമാണ്? ബി ക്യൂവിന് തുല്യമാണ് അല്ലേ. ആറിൽ നിന്ന് ക്യൂവിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പി ആറിൻ്റെ ലെങ്ത് എത്രയാണോ അതുതന്നെയാണ് ബി ക്യൂവിൻ്റെ ലെങ്ത് വരിക. ഇനി അടുത്ത രണ്ട് വശങ്ങളും നോക്കാം. എ ബി, ബി സി എന്നീ വശങ്ങളുടെ മിഡ് പോയിൻ്റ്സ് യോജിപ്പിച്ചിരിക്കുന്നത് പി ക്യു. പി ക്യുവും ഏതിന് പാരലലാണ്? അതിൻ്റെ തേർഡ് സൈഡ് എ സിക്ക് പാരലലാണ്. അതുപോലെ ക്യു ആർ ഏതിന് പാരലലാണ്? എ ബിക്ക് പാരലലാണ്. അതായത് പി ആർ ബി സിക്ക് പാരലലാണ്, പി ക്യു എ സിക്ക് പാരലലാണ്, ക്യു ആർ എ ബിക്കും പാരലലാണ്. അതുപോലെ പി ബി ക്യു ആർ ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ, ചതുർഭുജമാണ്, നാല് വശങ്ങളുള്ള ഒരു രൂപം. അതിൻ്റെ പ്രത്യേകത എന്താണ്? പി ആർ ബി ക്യുവിന് ഈക്വൽ ആണ്, അതുപോലെ പി ആർ ബി ക്യുവിന് പാരലലും ആണ്. അങ്ങനെയല്ലേ എല്ലാ ത്രികോണങ്ങളും? അതുപോലെ പി ക്യു സി ആർ എടുത്താലും എന്ത് തന്നെയാണ്? ക്യു സി പി ആറിന് തുല്യമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ്സ് തമ്മിൽ യോജിപ്പിക്കുന്ന വര എന്തിനു തുല്യമായിരിക്കും? ആ വലിയ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതിക്ക് തുല്യമായിരിക്കും. സത്യമല്ലേ? ഇവിടെ നോക്കിയേ, പി ആർ മിഡ് പോയിൻ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണല്ലേ. പി ആർ എന്തിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബി ക്യുവിനും ക്യു സിക്കും തുല്യമാണ്. അതായത് ബി സി എന്ന സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫാണ് പി ആർ. അതുപോലെ എ സി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫാണ് പി ക്യു. എ ബി എന്ന ലൈനിൻ്റെ ഹാഫാണ് ക്യു ആർ. അപ്പോൾ ഈ ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണ് അല്ലേ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഇനി അത് ആ ഭാഗം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക, കോൺസെപ്റ്റ്സ് എന്താണെന്ന് നന്നാക്കി മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.